Hi all, welcome to Fab World. Malaysian vlog ilekku veendum swagatham. Innu nammal pogan ponathu oru Chinese temple kaananaanu. Tian Hao temple naanu aa temple inde peru. Nammal poikondirikkiyaanu. നമ്മളതാണ്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ ഒരു സ്ത്രീ കുറച്ച് ബേർഡ്സിനെ വിൽക്കാനൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സിക്സ് ടയർ ടെമ്പിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് 1987 ഈ ടെമ്പിളിൻ്റെ പണി തീർന്നത്. ഇവര് ഇത് ചൈനീസ് സീ ഗോഡസ് മസൂനെയാണ് ഇവര് വർഷിപ്പ് ചെയ്യണത്. ഇവിടെ കുറേ ആനിമൽസിനെ നമുക്ക് കാണാം. ഇത് ചൈനീസ് ഹൊറോസ്കോപ്പ് അനുസരിച്ചിട്ടുള്ളതാണ്. ഒരേ വർഷം ഇപ്പം കഴിഞ്ഞ 2022 ടൈഗർ ആയിരുന്നു. പിന്നെ ഈ വർഷം ഇപ്പം ചൈനീസ് ന്യൂ ഇയർ വരുന്നുണ്ട്. 2023 റാബിറ്റ് ആണ്. അപ്പോൾ ഒരേ വർഷം ആരൊക്കെ ബോൺ ചെയ്യണോ അതനുസരിച്ചാണ് ആനിമൽ. അപ്പം അയാൻ ഏത് വർഷമാണോ ബോൺ, ഏത് ആനിമലാണ് നോക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവരുടെ ക്യാരക്ടേഴ്സും എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണേൽ വീഡിയോ പോസ് ചെയ്തിട്ട് അത് റീഡ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് അയാൻ്റെ കണ്ടുപിടിച്ചു. ഡോഗി ആയിരുന്നു ആനിമല്. സിയാൻ്റെ ഡ്രാഗൺ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെയും റാബിറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഏതൊക്കെ ആനിമൽസ് ആണ് ജസ്റ്റ് അതിൽ എഴുതിയേക്കണത് നോക്കി കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ടെമ്പിളിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിനി ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ തൂക്കിയിട്ടേക്കണൊക്കെ ലാൻഡേൺസ് ആണ്. നമ്മൾ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ടൈമിനാണ് വരുന്നതെങ്കിൽ ഇതെല്ലാം ലൈറ്റപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ രാത്രിയാണേലും ഇതൊക്കെ അവര് എല്ലാ ലൈറ്റും ഇതായി. നല്ല ഭംഗിയാണ് ഈ ടെമ്പിൾ കാണാൻ. നമ്മൾ വന്നത് പകൽ സമയത്താണ്. അത് കാരണം എന്നാൽ തന്നെ നമ്മൾക്ക് ഈ ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയുണ്ട്.
പ്രത്യേക തര ആർക്കിടെക്ചറിൽ പണിഞ്ഞേക്കണ കാരണം ചൈനീസ് ടെമ്പിൾ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രിയൊക്കെ ഇതൊക്കെ എല്ലാം ലൈറ്റപ്പ് ചെയ്ത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ടെമ്പിളിൻ്റെ ടോപ്പിൽ നിന്നാൽ നമുക്ക് അടുത്തുള്ള KL City കുറച്ച് വ്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ടെമ്പിളിൽ വരാൻ എളുപ്പമാണ്. ഇത് പെട്രോണാസ് ടവറിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് KL Centre നിന്നും. അത് കാരണം അവിടെ വരെ വരുന്നവര് എന്താണേലും ഈ ടെമ്പിള് മിസ് ചെയ്യാതെ വന്ന് കാണുക. നല്ല ഭംഗിയാണ് കാണാൻ, നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം. ടെമ്പിളിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ILOW KL സ്റ്റാച്യൂടെ അടുത്തേക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. Thank you.
ഇനി നമ്മൾ പോണത് അബ്ദുൽ സമദ് ബിൽഡിംഗ് കാണാനാണ്. നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇവിടെ ഫുഡ് ട്രക്കിലാണ് ഇവിടെ ഫുഡൊക്കെ ഡിസ്പ്ലേ ചെയ്ത പല ക്യുസീൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാലും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇങ്ങോട്ട്. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്, ജലൻ പെറ്റാലിംഗ് സ്ട്രീറ്റിലേക്കാണ് പോയത്. ഇതിവിടുത്തെ ചൈനീസ് മാർക്കറ്റ് ആണ്. നമുക്കിവിടെ ബ്രാൻഡഡ് ബാഗ്സ്, വാച്ചസ് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് കോപ്പി ഇവിടെ കിട്ടും. ഒറിജിനലിനേക്കാളും വെല്ലണ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള സാധനവുമാണ് കിട്ടുന്നത്. നല്ല ക്രൗഡഡ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ. പിന്നെ ഞങ്ങൾ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഇതും ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ്. ഇവിടെ കൂടുതലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് കാണാൻ സാധിക്കുക നമുക്ക്. ഞങ്ങളുടെ മലേഷ്യയിലത്തെ ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങൾ ഇന്ന് സിംഗപ്പൂർക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ വന്നതുപോലെ ബസ്സിലാണ് തിരിച്ചു പോകുന്നത്. എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.